കൂർക്ക് ഇഷ്ടമില്ലാത്തവരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണ്ട കേട്ടോ. കാരണം ഇത് കൂർക്ക വെച്ചുള്ളൊരു വിഭവമാണ്. കൂർക്ക ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ കൂർക്ക ഉപ്പേരിയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം. നമ്മളിപ്പോൾ 1 കിലോ കൂർക്ക വാങ്ങിച്ചിട്ടുണ്ട്. കൂർക്ക ആദ്യത്തെ കൂർക്കയാണ് കേട്ടോ ഇക്കൊല്ലത്തെ. 90 രൂപയാണ് 1 കിലോ കൂർക്കയ്ക്ക് വരുന്നത്. അതും നാടൻ കൂർക്കയൊന്നല്ല, വരവ് കൂർക്കയാണ്. അപ്പോൾ നല്ല അടിപൊളി കൂർക്ക തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഞെരടുമ്പോഴേക്കും ഇങ്ങനെ തൊലിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂർക്ക ഇഷ്ടമാണെങ്കിലും അത് നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെയധികം മെനക്കെട് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ. നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് ഐഡിയാസും മെത്തേഡ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് എന്തോ അതിനോടൊന്നും അത്രയ്ക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം നമ്മൾ നോർമലായിട്ട് എങ്ങനെ നന്നാക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതൊന്ന് കുറച്ച് നേരം കുതിർക്കാനായിട്ടിടും. അതിനുശേഷം ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കും. അതാണ് സാധാരണ ഒരുവിധപ്പെട്ട എല്ലാവരും ചെയ്യാറ്. പക്ഷേ ആർക്കും ഇപ്പം ഇങ്ങനെ സമയമൊന്നുമില്ല ഇങ്ങനെ ഇരുന്ന് മെനക്കെടുത്ത് നന്നാക്കാനൊന്നും. അപ്പോൾ എല്ലാവരും ഓരോ എളുപ്പപ്പണിയുടെ പിന്നാലെയാണ് പോവുക. ചിലർ കൂർക്ക ഇങ്ങനെ ഒറ്റ വിസിലടിച്ച് വെപ്പിച്ചതിന് ശേഷം തൊലി കളയുന്നവരുണ്ട്. അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല കേട്ടോ. കാരണം ആ ഒരു കൂർക്കയുടെ ടേസ്റ്റും ഫ്ലേവറും പോകുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഇരുന്ന് കൂർക്ക നന്നാക്കാന്നുണ്ടെങ്കിൽ ഇന്നൊന്നും ഈ ഒരു കൂർക്ക നന്നാക്കൽ കഴിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഇതുപോലെ സിമെൻ്റ് ഇട്ടിട്ടുള്ള തറയിൽ കൂർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്നിങ്ങനെ ഉരയ്ക്കും. അപ്പോൾ അത് അതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ ഒരുവിധം പോയി കിട്ടും. അങ്ങനെ നമ്മൾ ഒരു 2 പ്രാവശ്യം ചെയ്ത് നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ തൊലിയൊക്കെ ഒരുവിധം പോയി കിട്ടും. പിന്നെ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ കൂർക്ക നന്നാക്കൽ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് കൂർക്കൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അല്ലാണ്ട് ചാക്കിലിങ്ങനെ കാല് വെച്ച് തിരങ്ങുന്നവരും അതുപോലെ തന്നെ അലക്കുകല്ല് ഉപയോഗിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പല രീതിയിലും പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ കൂർക്കൊക്കെ നന്നാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം. ഇത്ര വലിയ കഷ്ണങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് അതും പെട്ടെന്ന് തീരുന്ന രീതിയിലൊക്കെയാണ് പണികൾ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തീരാനായിട്ട് വേവിക്കാനും പറ്റുന്ന ഒരു മെത്തേഡാണ് കുക്കറിലിടുക എന്നുള്ളത്. അല്ലാണ്ട് സാധാരണ നമുക്ക് വെള്ളം ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം. അതല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് കുക്കറിൽ വിസിലടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്ക നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 ഗ്ലാസോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് 2 വിസിൽ വരുന്നവരെ നമുക്ക് ഒന്ന് വിസിലടുപ്പിക്കണം കേട്ടോ. 2 വിസിലും കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ കൂർക്ക നന്നായിട്ട് ഉടഞ്ഞു പോകും. ഇനിയിപ്പോൾ ഒരുപാട് നേരം വിസിലടിച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നുള്ള സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വിസിലടിച്ചതിന് ശേഷം ബാക്കിയുള്ള വെവ് നമുക്ക് ചട്ടിയിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതായത് ഉള്ളിമുളകൊക്കെ കാച്ചതിന് ശേഷം ചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വിസിലടിക്കാൻ വേണ്ടി വെക്കുകയാണ്. 2 വിസിൽ വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരലിലിട്ട് ഇങ്ങനെ ഇടിച്ച് ചതച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലാണ് ഇപ്പം ഞാൻ കുറുക്കുപേരി ഉണ്ടാക്കാൻ പോണേട്ടാ. അപ്പോൾ അതാ നമ്മൾ ഉരലിലിട്ട് ഇങ്ങനെ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കുറുക്ക് കാച്ചുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇടുന്നതാണ് നല്ലത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക്. അപ്പോൾ ഇതൊക്കെ ചതച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീയൊക്കെ ഓണാക്കി അപ്പോഴേക്കും കുക്കറിൽ 2 വിസിൽ അടിച്ചു കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ കുക്കർ തുറന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂർക്കുപേരി ഒന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എങ്കിലാണ് കൂർക്കുപേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. സാധാരണ കൂട്ടാൻ കാച്ചുമ്പോഴുള്ള ഈ ഒരു മണം ഉണ്ടല്ലോ, മൂപ്പിച്ച് വരുമ്പോൾ ആ ഒരു മണം, അത് മൂക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട് തോന്നും. അത്രയും നല്ല സ്മെല്ലാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചതച്ച വറ്റൽമുളകാണ് വേണ്ടത്. അതായത് വറ്റൽമുളക് നമ്മൾ 4-5 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറവെടുത്താൽ മതിയാവും. അത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറുക്കപ്പേര് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. അതും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു കുറുക്കപ്പേരിക്ക് കുറച്ച് കളർ ഇങ്ങനെ മുൻപന്തിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെവിച്ചിട്ട് വിസിലൊക്കെ മാറ്റി കളഞ്ഞു വെച്ചിട്ടുള്ള കൂർക്ക വെള്ളമില്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് വെന്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വെള്ളമില്ലാതെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പകുതി വേവോട് കൂടിയിട്ടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൽ ബാക്കി വരുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കൂർക്കപ്പേര് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞീരെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് കുറച്ച് കുറവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ കുറുക്കപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുവിധപ്പെട്ടവരുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും കുറുക്കപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലെ വീഡിയോ ആയിട്ടോ വ്ളോഗോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.